നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചക്കറി കൃഷി ചെയ്യുന്നത് ജൈവ രീതിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പയർ കൃഷിയാണെന്നുണ്ടെങ്കിൽ പയറുണ്ടാകുന്നതിന് മുമ്പ് തന്നെ വെള്ളിച്ച, മുഞ്ഞ, ചാഴിയൊക്കെ തീർച്ചയായിട്ടും പയറിലുണ്ടായിരിക്കും. ഏത് പച്ചക്കറി കൃഷിയാണെന്നുണ്ടെങ്കിലും കീടങ്ങൾ കൂടുതലും ഇരിക്കുന്നത് ഇലയുടെ അടിഭാഗത്തായിരിക്കും. എന്നാൽ നമുക്ക് വീട്ടിലുള്ള ഈ ഒരു സാധനം ഒരൊറ്റ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കും. കൃഷി ഏതാണെങ്കിലും കൃഷിയുടെ ആരംഭത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നല്ല വിത്ത് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കിന് ചെടിക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതൽ കിട്ടുകയും നല്ല വളർച്ച ഉണ്ടാകുകയും ചെയ്യും. തൈ മാറ്റി നടുന്ന സമയത്ത് മണ്ണിന്റെ മേൽത്തട്ടിലും അടിത്തട്ടിലും ഒക്കെ നമ്മൾ എല്ലുപൊടിയും വേപ്പിൻപിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പയറിന്റെ ചോട്ടിൽ ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട്. ഉറുമ്പിനെ ഒഴിവാക്കാനായിട്ട് എങ്ങനെയാണ് ജമ്പ് ഉപയോഗിക്കേണ്ടതെന്നുള്ള രീതിയൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ തീർച്ചയായിട്ടും കാണുക. ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ തന്നെ കീടങ്ങൾ പയറിലേക്ക് എത്തുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അഥവാ ചെടിയിൽ മുഞ്ഞയോ വെള്ളിയച്ചോ ചാഴിയോ ഒക്കെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വിനെഗർ ഉണ്ടെങ്കിൽ വിനെഗർ എടുക്കേണ്ടതൊക്കെ കൃത്യമായിട്ടുള്ള അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും. അളവ് കൂടിയാൽ ചെടി കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അളവ് പാത്രം ഉണ്ടെങ്കിൽ കൃത്യം 50 ml വിനെഗറാണ് എടുക്കേണ്ടത്. ഇല്ല, നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അത് 10 ml ആയിരിക്കും. അതിന് 5 അടപ്പാണ് നമ്മൾ ഒഴിക്കേണ്ടത് കുപ്പിയിലേക്ക്. അളവ് ഒരല്പം കുറഞ്ഞാലും ഒട്ടും കൂടുവാൻ പാടില്ല. 1 ലിറ്ററിന്റെ കുപ്പിയാണ് നമ്മൾ എടുക്കേണ്ടത്. 50 ml വിനെഗർ ഒഴിക്കണം. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ടത് വാഷിംഗ് ലിക്വിഡാണ്. അതായത് അലക്ക് സോപ്പിന്റെ ലിക്വിഡ് വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കണം. എടുക്കേണ്ട അളവെന്ന് പറയുന്നത് കൃത്യമായിരിക്കണം 25 ml ആണ് വേണ്ടത്. നമ്മൾ അളക്കുവാൻ എടുത്തത് 10 ml പാത്രമാണ്. അപ്പോൾ 25 ml എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 പാത്രവും ഒരു അരപ്പാത്രവും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 25 ml കൃത്യമായിരിക്കും. ഇത് തുണി കഴുകാനോ ഇല്ലെങ്കിൽ വീട്ടിൽ പാത്രം കഴുകാനോ ഉപയോഗിക്കുന്ന ഏത് ലിക്വിഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വേണ്ടത് കുക്കിംഗ് ഓയിലാണ്. വീട്ടിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിൽ ഏത് തരം ഓയിലാണെന്നുണ്ടെങ്കിലും അതും കൃത്യമായിട്ട് 25 ml ആണ് വേണ്ടത്. പാചകം ചെയ്തിട്ട് ബാലൻസ് വരുന്ന ഓയിലാണെങ്കിലും കുഴപ്പമില്ല, നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ഉപയോഗിച്ചത് 50 ml വിനെഗർ, പിന്നെ ഉപയോഗിച്ചത് സോപ്പ് ലിക്വിഡ് 25 ml, പിന്നെ കുക്കിംഗ് ഓയിൽ 25 ml. ഇനി പോയിട്ട് ബാക്കി വരുന്ന 900 ml വെള്ളവും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യണം. ആദ്യം പറഞ്ഞ പോലെ തന്നെ അളവ് വളരെ കൃത്യമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾ ഏത് തരം ലിക്വിഡാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് 1-2 ചെടിയിൽ പ്രയോഗിച്ചു നോക്കുക. അതായത് നിങ്ങളെടുത്ത അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ചെടിയെ പൂർണ്ണമായിട്ടും ബാധിക്കും. ഒരു ദിവസം തന്നെ എല്ലാ ചെടിയിലും സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചെടിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ 1-2 ചെടിയിൽ മാത്രം പ്രയോഗിക്കുക. നമ്മൾ സ്പ്രേ ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പയർ ചെടിയിൽ മുഞ്ഞുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് സ്പ്രേ ചെയ്യാം. കൂടുതലും ഇലയുടെ അടിഭാഗത്താണ്. കോവലിൻ്റെ ഒക്കെ തണ്ടിൻ്റെ അടിയിൽ വെള്ളിയച്ചൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലയുടെ അടിഭാഗത്ത് പൂർണ്ണമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഇല നുള്ളി നിലത്തിടുവാൻ പാടില്ല. ഇല അഥവാ നമ്മൾ നുള്ളിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണ് മാന്തി കുഴിച്ച് മൂടി തന്നെ ഇടണം. ഏത് കീടങ്ങളെ നമ്മൾ ഇല നുള്ളിയാലും ആ പരിസരത്തിടുവാൻ പാടില്ല. മണ്ണ് മാന്തിയിട്ട് അത് കുഴിച്ച് മൂടിയിടുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഈ രീതിയിലുള്ള ഒരു സ്പ്രേ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. ഈ രീതിയിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ മുഞ്ഞയ്ക്കും വെള്ളിയച്ചയ്ക്കും ചാഴിക്കും ഒക്കെ ഇതേ രീതിയിൽ ചെയ്യുക. ഈ രീതിയിലുള്ള ജൈവ കീടനാശിനി നമുക്ക് ഏത് രീതിയിലുള്ള വിളകൾക്കും പ്രയോഗിക്കാവുന്നതാണ്. 40-45 ദിവസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പയറാണെങ്കിൽ വിളവെടുക്കുവാനും സാധിക്കും. ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ. ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. താങ്ക് യു.